പി വി അൻവർ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച ചങ്കരം വക്കീലിനെ കയറി ഒന്ന് പൂശിയപ്പോൾ അത് പൊള്ളിയത് കോൺഗ്രസ്സുകാർക്കാണ്. പ്രത്യേകിച്ച് പറവൂർ സവർക്കറായിട്ടുള്ള സംഗീശന്റെ അടിമ മുഹമ്മദ് ഷിയാസിന്. മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ദിവസം കാവിക്കളസമിട്ട് നടക്കുന്ന ജയശങ്കറിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ട് അൻവറിന്റെ ആ രണ്ട് കാലും അങ്ങ് എടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഒന്നുമില്ല, ഒഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ട് എന്റെ പേര് മാധ്യമങ്ങളിൽ വരണം. അതിന് നോക്കിയപ്പോൾ പി വി അൻവറിനെതിരെ ഞാനൊരു പഞ്ച് ഡയലോഗ് അടിച്ചാൽ ഞാൻ വലിയ ഹീറോ ആകും. അങ്ങനെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പണി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ വാചകം കാച്ചത്. അൻവറിന്റെ പ്രൊട്ടക്ഷന് ആളുകളെ വയ്ക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പൊ പ്രൊട്ടക്ഷൻ ആളുകളെ വച്ചും തോക്ക് കൊണ്ടൊന്നും എറണാകുളത്ത് വന്നിട്ട് ഒരു കാര്യവുമില്ല. എറണാകുളത്ത് ഞങ്ങളെ പോലുള്ള കോൺഗ്രസ്സുകാർ ഒരു നാലഞ്ച് പേര് നിവർന്നു നിന്നാൽ ഈ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുകൂടി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കും. പിന്നെ ഷിയാസ് പറഞ്ഞാൽ പറഞ്ഞതാണ്, നമ്മൾ കണ്ടിട്ടുമുണ്ട്, ഒരുപാട് കേട്ടിട്ടുമുണ്ട്. കോൺഗ്രസ്സുകാരുടെ ഒരു പുതിയ ട്രെൻഡാണ് പോലീസുകാരോട് തട്ടിക്കയറുക, പിണറായി വിജയനെ പുലഭ്യം പറയുക. ഇത് രണ്ടുമാണ് ഹീറോയിസ്റ്റിക് ലീഡേഴ്സ്. ഇത് രണ്ടും തന്നെയാണ് മുഹമ്മദ് ഷിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീശനെ പ്രീണിപ്പെടുത്തിയാലല്ലേ തനിക്ക് രാഷ്ട്രീയ വളർച്ചയുള്ളൂ. അങ്ങനെ അൻവറിനെ ഒന്ന് ചൊറിഞ്ഞതാണ്. ഇന്നിപ്പോ നല്ലൊരു ഉജ്ജ്വല മറുപടി അങ്ങ് ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, കൊച്ചിയിൽ വന്നാൽ അൻവർ തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത്. ചോദിക്കാനും പറയാനും എറണാകുളത്ത് ആളുണ്ട്. എ ജയശങ്കറിനെ പി വി അൻവറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജയശങ്കറിനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, സത്യമാണ് സുജയ, എനിക്ക് പേടിയാണ്. ഞാനിപ്പോ എം സി റോഡ് വഴി പോകാൻ എന്താണ് മാർഗം അന്വേഷിച്ചോണ്ടിരിക്കുക. എറണാകുളത്തേക്കൊന്നും ഇനി പോകാൻ കഴിയില്ല. തിരുവനന്തപുരത്തേക്ക് തന്നെ എം സി റോഡ് വഴി പോകേണ്ടിരുന്നല്ലോ. ഇതുപോലെയുള്ള ഒരു വെട്ടുകത്തി ഗുണ്ട ഇങ്ങനെ പറഞ്ഞാൽ വെട്ടൂലേ? പറയുന്നത് വി ഡി സതീശൻ അജിത് കുമാറാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വന്ദേ ഭാരതിൽ പോവാം. വന്ദേ ഭാരതിൽ എന്തായാലും നല്ല സുരക്ഷയാണ്. ആ, വന്ദേ ഭാരതിലും നമുക്ക് പോവാം. എന്തായാലും എന്റെ രണ്ട് കാല് കിട്ടട്ടെ, ഞാൻ ഓർഡർ ചെയ്ത് അത് കിട്ടിയിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ. അല്ല, തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കാര്യമുണ്ട്. നമുക്ക് പി ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവും ഒപ്പം എഴുതി തയ്യാറാക്കിയ പരാതിയും ഒക്കെ കൊടുക്കണ്ടേ പാർട്ടിക്ക്? അതെ അതെ, അതിനൊക്കെ ഇപ്പൊ എങ്ങനെ പോകും? കാല് വെട്ടിയെടുത്താ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ മുഹമ്മദ് ഷിയാസിനോട് താങ്കൾക്ക് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ഗുണവും ഇല്ലെങ്കിൽ എന്തിനാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത്? അത് ഒഴിഞ്ഞിട്ടങ്ങ് പോയിക്കൂടെ? ജയശങ്കറിന്റെ ക്ലോസറ്റ് കഴുകാൻ പോകുന്നവനോട് രാജി വെക്കാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവന്റെ മേല് ഒഴിച്ച ആ മലം വടിച്ചെടുക്കല്ലേ അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതിലും വലിയ വൃത്തികെട്ടവനോട് എന്ത് പറയണാ? റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിയുടെ ചോദ്യത്തിനാണ്. സുജയ മനഃപൂർവ്വം പത്ത് പറയിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അൻവറിനെ കൊണ്ട് അത് പറയിച്ചതെങ്കിലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അത് ആവശ്യമായിരുന്നു. പിന്നെ മുഹമ്മദ് ഷിയാസ് വി ഡി സംഗീശന്റെ അടിമ, അതായത് നമ്മുടെ നാട്ടിലെ സംഘികളും അല്ലെങ്കിൽ സുഡാപ്പികളൊക്കെ ചെയ്യുന്ന ഒരു പൊതു പ്രവർത്തനമുണ്ട്. അവരുടെ സംഗീസം മറച്ചു വെക്കാനായിട്ട് ഇതര മതത്തിലുള്ളവരെ മുന്നിൽ നിർത്തുക. സംഗീശൻ ഒരു സംഘിയാണെന്ന് സമൂഹത്തിനറിയാം, പക്ഷെ അങ്ങനെയല്ല, ഞാൻ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെ എടുത്ത് മുന്നിൽ നിർത്തും. അതുപോലെ സതീശൻ ഈ വയലിൽ കോലം നിർത്തിയിരിക്കും പോലെ നിർത്തിയിരിക്കുന്ന മുതലാണ് ഈ പറയുന്ന ഷിയാസ്. ഇത് നമ്മൾ സുഡാപ്പികളുടെ കാര്യത്തിൽ നോക്കിയാലും കാണും. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, അവരുടെ സ്ഥാപനമാണ് മീഡിയ വൺ. അതിൻ്റെ തലപ്പത്തവർ പ്രമോദ് രാമൻ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്? ഞങ്ങൾ മതേതരരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സമാന ട്രിക്കാണ് സംഗീശൻ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഷിയാസിൻ്റെ ധൈര്യത്തെക്കുറിച്ച് ദേ ഒരു ദൃശ്യം കൂടി കണ്ടോളൂ. നേരത്തെ പോലീസിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് മുണ്ടും പൊക്കി ഓടിയവനാണ്. ഇതാണ് അവൻ്റെ ധൈര്യം. പിന്നെ ഓട്ടിച്ചിട്ട് പിടിച്ച് നമ്മുടെ കുഴലൻ തിരിച്ചു കൊണ്ടുവന്നു. നീ ഓടല്ലേ ഓടല്ലേ, കോടതിയാണ് ഞാൻ രക്ഷിക്കുക എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന ആ പേടിത്തൊണ്ടനാണ് ഈ വാചകം അടിക്കുന്നത്. ഈ ഗീർവാണം അടിക്കുന്നവന്മാർക്കൊന്നും നട്ടലിന് ഉറപ്പില്ലാത്തവന്മാരാണ്. വെറുതെ ഈ കീച്ചണതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല. പിന്നെ ഒഴുക്കിനനുസരിച്ച് നീന്തുക. ഇപ്പോൾ ഒരു പബ്ലിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ പി വി അൻവറിനെ പറയണം. പി വി അൻവർ ആരെയാണ് പറഞ്ഞത്? സ്വന്തമായ വർഗീയവാദി എന്ന് വിളിച്ചതിന്റെ പേരിലാണ് കാവിക്കളസം ചൂടി നടക്കുന്ന ചങ്കരം വക്കീലിനെ വിമർശിച്ചത്. കാവിക്കളസം ചൂടി നടക്കുന്ന ചങ്കരം വക്കീലിനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പൊള്ളുന്നത്? അവരെങ്ങനെയാണ് അതിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത്? കാര്യങ്ങളുടെ പോക്കൊന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കിയാൽ മതി. ഇതിന്റെയൊക്കെ റൂട്ട് സെയിം ആണ്. സംഗീശൻ, ചങ്കരം വക്കീൽ തുടങ്ങിയ നെറ്റ്വർക്ക്, അതിനെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഇടപെടൽ അൻവർ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നെറ്റ്വർക്കിൽ പെട്ടവരെയെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? കോൺഗ്രസ്സുകാർക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വെള്ളപൂശാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതും വയറ് നിറച്ച് വാങ്ങിക്കൂട്ടിയതും. ഷിയാസ് എന്ന പേര് പോലും കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിനുവേണ്ടിയുള്ള ഒരു ക്വാളിറ്റി ഇല്ല, അങ്ങനെ ഒരു നേതാവായിട്ടും ഇല്ല. പിന്നെ സംഗീശൻ, ഞാനൊരു മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചാവേറാക്കിക്കൊണ്ട് നടക്കുന്നതാണ്. ഈ ടേം കഴിയുന്നതോടുകൂടി അങ്ങ് അണയാൻ പോവുകയാണ്. അതിനുശേഷം വായി നോക്കി നടക്കാനാണ് വിധി. ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാനും
സംഗീശനെ പോലെ സൂപ്പറാണ്, പോലീസിന്റെ അടുത്ത് ഡയലോഗ് അടിക്കും, പിണറായിയെ പുലഭ്യം പറയും, ഇതുപോലെ സംഘികളെ സംരക്ഷിക്കാൻ വേണ്ടി ഡയലോഗ് കീച്ചും. അതാണ് എന്റെ യോഗ്യത. ആ യോഗ്യതയും വെച്ചുകൊണ്ടാണ് ചൊറിയാൻ ചെന്നത്. വയറ് നിറച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അൻവറിനോടൊക്കെ മുട്ടാനായിട്ട് ആരാണ് ചിയാസ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ സതീശന്റെ കൂടെ വാർത്താ സമ്മേളനത്തിൽ വായി നോക്കിയിരിക്കുന്ന ഒരുത്തൻ. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഗുണവും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മടലിനെ കൊണ്ടില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന കാര്യങ്ങൾ അൻവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.